എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാൻ ഉണ്ടാക്കിയേക്കണത് നെയ്മീൻ വെച്ചിട്ടാണ്. നെയ്മീൻ തന്നെ വേണമെന്നില്ല, നമുക്ക് കഴമ്പുള്ള ഏതൊരു ഫിഷ് വെച്ചിട്ടും ഈ ഒരു ബിരിയാണി തയ്യാറാക്കാം. ഫിഷ് നമുക്ക് ആദ്യം തന്നെ ഇതുപോലെ നല്ലോണം കഴുകി വെള്ളം പോകാൻ വേണ്ടി വെക്കാം. ഞാനെടുത്തിരിക്കുന്നത് നെയ്മീനാണ്, ഒരു 1.5 കിലോ നെയ്മീനുണ്ടത്. ഓരോരുത്തർക്ക് നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് മീൻ എടുക്കാം. ഏത് ദശയുള്ള മീൻ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ എത്രത്തോളം ഫിഷ് എടുക്കുന്നു അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ മസാലയുടെ കൂട്ടിൽ വ്യത്യാസം വരുത്തണം ക്വാണ്ടിറ്റിയിൽ. ഇപ്പോൾ ഞാനെടുത്തിരിക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങ. നാരങ്ങ ഇല്ലെങ്കിൽ നമുക്ക് വിനാഗിരി ചേർക്കാം. പിന്നെ ഗരം മസാലപ്പൊടി വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ വെള്ളവും, ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നല്ലോണം കൂട്ടി യോജിപ്പിക്കാം. നാരങ്ങ ചെറിയ നാരങ്ങ ആയതുകൊണ്ട് ഞാൻ 2 നാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വിനാഗിരിയാണ് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ ഒഴിക്കാം 1.5 കിലോയ്ക്ക്. ഫിഷിൽ ഓരോ ഫിഷ് ഇതുപോലെ എടുത്തിട്ട് ഫിഷിൻ്റെ എല്ലാ ഭാഗത്തും മസാല നല്ലോണം തേച്ച് പിടിപ്പിക്കണം. എല്ലാ മീനിൽ ഇതുപോലെ മസാല പുരട്ടി കഴിയുമ്പോൾ നമുക്കിത് മൂടി 1 മണിക്കൂർ മാറ്റി വെക്കാം. ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും മതി. ഫിഷിൽ പൊടികളൊക്കെ ചേർത്ത സമയത്ത് ഞാൻ ഗരം മസാല പൊടി ചേർക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാനത് പറഞ്ഞപ്പോൾ നിങ്ങൾ മറക്കണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ഞാനിത് മൂടി വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്. അപ്പോൾ ഞാൻ 2 എടുത്തിട്ട് 2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടിയും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതിന് മൂടി വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഫിഷ് അവിടെ മാരിനേറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാനിവിടെ സവാളയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 5 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ചോറിന് മേളിൽ ഫ്രൈ ചെയ്തിടാനുള്ള സവാളയും ഉണ്ട്, പിന്നെ നമുക്ക് ഗ്രേവിക്കുള്ള സവാളയും ഉണ്ട്. അപ്പോൾ ഫിഷ് അവിടെ മാരിനേറ്റ് ആവുന്ന സമയം കൊണ്ട് നമ്മൾ സവാള മാത്രമല്ല ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചീനച്ചട്ടിയിലേക്ക് ഇതുപോലെ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചിട്ട് കാഷ്നട്ടും കിസ്മിസും വറുത്ത് കോരാം. ഇനി ആ നെയ്യിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഇനി നമ്മൾ കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. നമ്മൾ ചോറ് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സവാളയും കാഷ്നട്ടും കിസ്മിസാണ് ഇപ്പോൾ വറുത്ത് കോരുന്നത്. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാൻ നോക്കാം. ഞാനിപ്പോൾ പരന്ന പാത്രമാണ് എടുത്തത്, കാരണം അല്ലെങ്കിൽ നമ്മൾ മീൻ മറിച്ചിടുമ്പോൾ പൊട്ടിയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ആ സവാള വൈറ്റ് ഓയിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫിഷ് ഞാനവിടെ ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്, കാരണം ഒരുപാട് മുരിഞ്ഞ് ഫിഷ് വേവേണ്ട ആവശ്യമില്ല നമുക്ക്. അപ്പോൾ അതവിടെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇവിടെ നമുക്ക് ഗ്രേവി തയ്യാറാക്കാനുള്ള സവാള വഴറ്റണം. അപ്പോൾ ബാക്കിയുള്ള സവാള നമ്മൾ ഇതിലേക്ക് എടുത്തു. ആ നേരത്തെ നമ്മൾ സവാള ഫ്രൈ ചെയ്ത ആ ഓയിൽ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഫിഷ് അപ്പോൾ ഇവിടെ ഏകദേശം കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുത്തു. സവാള നല്ലോണം വഴന്ന് കഴിഞ്ഞപ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിൻ്റെയൊക്കെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ടത് ജസ്റ്റ് ഒന്ന് വഴന്ന് കുക്കായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് പിന്നെ 2-3 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴേക്കും ഫിഷ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ അത് കോരിയെടുത്തു. ബാക്കി ഇനിയും നമുക്ക് ട്രിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ടിട്ട് നമ്മൾക്ക് ആ സമയത്ത് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ സവാള ഇവിടെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് 3 തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. തക്കാളി ഇട്ടിട്ട് തക്കാളിയും കൂടി ഒന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതും വീണ്ടും മിക്സ് ചെയ്ത് കൊടുത്തിട്ട് സിമ്മിലിട്ടിട്ട് 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ തക്കാളി കൂടുതൽ ഇടുക, കാരണം നമ്മൾ തൈര് ഇടാറില്ല ഫിഷ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ. ഫിഷും തൈരും ചേരില്ലല്ലോ, അതുകൊണ്ട് തക്കാളി നല്ലോണം വഴന്ന് കഴിയുമ്പോൾ ഇനി നമുക്കതിലേക്ക് മല്ലിയില, പുതിന ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഫിഷൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ചോറ് വെക്കാനുള്ള പരിപാടി നോക്കാം. ഞാനിപ്പോൾ കുക്കറിലാണ് ചോറ് വെക്കുന്നത്. അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് ചൂടായി വന്നപ്പോഴേക്ക് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം 3-4 എണ്ണം. സവാള 1 പിടി ഇട്ട് കൊടുത്തു. പിന്നെ അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന റൈസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ഈ മസാല സാധനങ്ങളിലൊക്കെ അളവിൽ വ്യത്യാസം വരുത്തി കൊടുക്കാം.
ഞാനിതിപ്പോൾ 1 കിലോ റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ റൈസ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ജീരകശാല റൈസാണ്. നമുക്ക് ഇഷ്ടമുള്ള അരി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാം കേട്ടോ. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം എനിക്കിതിപ്പോൾ 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ 3 ഗ്ലാസ് അരിക്ക് ഞാൻ 5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ഇരട്ടി വെള്ളം എന്ന് പറയുമല്ലേ, പക്ഷേ കുക്കറിൽ വെക്കുമ്പോൾ അങ്ങനെ ഇരട്ടി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ആ ഇരട്ടിനേക്കാളും കുറച്ചുകൂടി വെള്ളം നമുക്ക് കുറച്ച് കൊടുത്താൽ മതി. എന്നാലാണ് ബിരിയാണി ഗീ റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ട് വരുള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഒരു നാരങ്ങ നമുക്ക് ഇതുപോലെ പിഴിഞ്ഞൊഴിക്കാം. അരിയൊക്കെ തമ്മിൽ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ ഗ്രേവി നല്ലോണമെന്ന് വയറ്റി കൊടുത്തിട്ട് വീണ്ടും അതൊന്ന് മൂടി വെച്ച് സിമ്മിൽ വെച്ച് അതോടെ ഒന്ന് കുക്കാവട്ടെ. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ ചോറും വേവും, അതോടൊപ്പം തന്നെ ഇപ്പുറത്ത് ഗ്രേവി റെഡിയാവും. രണ്ട് വിസിലിന് ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മിടാം. ദമ്മിടുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം മസാല ഇടാം. മസാല ഫിഷും കൂടി ഇടാം. എന്നിട്ട് അതിൻ്റെ മേളിൽ ചോറിട്ട് കൊടുത്താൽ മതിയാകും. പക്ഷേ ഫിഷ് ബിരിയാണി ആയതുകൊണ്ടിട്ട് ഫിഷ് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ആദ്യം ഇതുപോലെ റൈസ് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മേളിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തു കുറച്ച്. പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ക്യാഷിനിട്ട് കിസ്മിസ്, സവാള അതൊക്കെ ഇട്ട് കൊടുക്കാം. വീണ്ടും റൈസ് ഇട്ട് ഫില്ല് ചെയ്യുക. പിന്നെ ഞാൻ അതിൻ്റെ മേളിൽ ഗ്രേവി കുറച്ചിട്ട് കൊടുത്തു. പിന്നെയും റൈസ് ഇട്ട് ഫില്ല് ചെയ്ത ശേഷം കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചു കൊടുത്തു. എല്ലാ ബിരിയാണിയിലും നമുക്ക് റോസ് വാട്ടർ ഒഴിക്കാം, നല്ലൊരു ഫ്ലേവർ കിട്ടും റോസ് വാട്ടർ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്കൊന്നും കൂടി നെയ്യ്, മല്ലിയില, പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ക്യാഷനിട്ട് കിസ്മിസ്, സവാള ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഏറ്റവും മേളിലാണ് ഞാൻ ഗ്രേവി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേളിൽ ഫിഷ് ഓരോന്ന് പറയാനായിട്ട് വെക്കുന്നത്. ഇതേപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്യണം എന്നില്ല, ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക്? ഇതിൻ്റെ ഓരോ ലെയറിൻ്റെ ഉള്ളിലും മസാലയും ഫിഷൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാനാണെങ്കിൽ ചെയ്ത് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫിഷ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് സവാള വൈറ്റ് ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഫിഷ് അതിലിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഷിലൊന്നും കൂടി മസാല പിടിക്കും. ഇതിപ്പോൾ ഞാൻ എന്തായാലും ഒരു അരമണിക്കൂർ ദമ്മിട്ട് മൂടി വെക്കുന്നുണ്ട്. അന്നേരം ചൂട് കൊണ്ടിട്ട് ഫിഷിലേക്ക് താഴത്തെ മസാലയുടെ ടേസ്റ്റും ചോറിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ വന്നോളും. അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഫിഷ് പൊട്ടിപ്പോവേമില്ല. ഇനിയിപ്പോൾ മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂറിലും കഴിയാതെ നമ്മളിത് തുറന്ന് കഴിക്കരുത്. എന്നാലാണ് അത് എല്ലാ ഭാഗത്തേക്കും ആ മസാലയുടെ ഒക്കെ ടേസ്റ്റ് ചോറിലും മീനിലൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം. പിന്നെ ഫ്രണ്ട്സിലോ ഫാമിലീസിലോ അങ്ങനെപ്പെട്ട ആർക്കെങ്കിലൊക്കെ ഒന്ന് സെൻഡാക്കി കൊടുക്കാം. ഇതിപ്പോൾ അരമണിക്കൂറിൽ മേലെയായി. നമ്മൾ ഇപ്പോൾ ദമ്മൊക്കെ പൊട്ടിച്ച് വിളമ്പാൻ വേണ്ടി പോകുന്നതാണ് ഞാൻ. പക്ഷേ പിന്നീട് ദമ്മിലിട്ടപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം റൈസും എല്ലാം അത്യാവശ്യം വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ടിട്ട് പിന്നെ ആവി തന്നെ ഇരുന്നിട്ട് എല്ലാ ഭാഗത്തേക്കും മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല ചൂടപ്പം പോലെ തീർന്നു. എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ കല്യാണ വീട്ടിലുണ്ടാക്കുന്ന സ്പെഷ്യൽ സലാഡ് റെസിപ്പി ഞാൻ ഇതിന് മുമ്പേ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെ ഒന്ന് കണ്ടേക്കും. നല്ല ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് അതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഒന്ന് കാണുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.